കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. മക്കളെ, 2019 ഒക്ടോബർ 1 ലക്കം യുറീക്ക നിങ്ങൾ വായിച്ചോ? അതിലൊരു കുഞ്ഞു കഥ ഉണ്ടായിരുന്നല്ലോ, വട്ടുപത്തിരി. ആ പത്തിരി എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം ഊറിയല്ലേ. അതിൻ്റെ തുടക്കത്തിൽ വൃത്തം, വൃത്തകേന്ദ്രം, ആരം എന്നൊക്കെ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ശരി, നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം ചെയ്തു നോക്കിയാലോ. നിങ്ങൾ 1, 2, 3 അങ്ങനെയുള്ള എണ്ണൽ സംഖ്യകൾ എല്ലാവർക്കും പരിചയമുള്ളതല്ലേ. പക്ഷേ അതിനിടയിലൊക്കെ അര, കാല്, മുക്കാല്, 1.5 എന്നൊക്കെയുള്ള സംഖ്യകൾ വേറെയില്ലേ? അങ്ങനെയാണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി നമുക്കൊരു ഉപകരണം നിർമ്മിക്കാം. നോക്കൂ, എല്ലാവരും 2 നിറത്തിലുള്ള ഒരേ വലുപ്പത്തിലുമുള്ള വൃത്തം വെട്ടിയെടുക്കണം. വട്ടുപത്തിരിയാവുമ്പോൾ വൃത്തത്തിന് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കോമ്പസൊക്കെ വെച്ച് ഒരു വൃത്തം വരയ്ക്കുമ്പോൾ അതിൻ്റെ അരികൊക്കെ വളരെ കൃത്യമാവും. അപ്പോൾ കോമ്പസ് വെച്ച് വരയ്ക്കുന്ന സമയത്ത് കോമ്പസിൻ്റെ ആ മൊന കൊണ്ടിട്ടുള്ള ഭാഗമല്ലേ, അതാണ് കേന്ദ്രം. ഇനി ആ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കൊരു വര വരയ്ക്കുക, അതാണ് വൃത്തത്തിൻ്റെ ആരം. ആ ആരത്തിലൂടെ കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ മുറിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ 2 നിറത്തിലുള്ള ഒരേ വലിപ്പമുള്ള ആരത്തിലൂടെ മുറിച്ച പേപ്പർ ലഭിക്കും. വൃത്താകൃതിയിലാണല്ലോ അത്. വൃത്തം മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു രൂപമാണ് കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ വൃത്തകേന്ദ്രം, ആ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള വര, ആ വരയിലൂടെയാണ് മുറിച്ചത്. നോക്കൂ, ഇതൊരു കളറാണ്, ഇത് മറ്റൊരു കളറാണ്. ഇനി ആ മുറിച്ച 2 ഭാഗങ്ങൾ ചേർത്ത് ഇതുപോലെ ഒന്നൊന്നിനുള്ളിലേക്ക് കയറ്റി വെക്കണം. ഇനി നമുക്ക് മുകളിലത്തത് അല്പം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മറ്റേ വൃത്തത്തിന്റെ മുകളിൽ തെങ്ങി നീങ്ങുന്നതായിട്ട് കാണാം. അത് ആവശ്യത്തിന് തിരിച്ച് കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ കാണിച്ചു കൊടുക്കണം. കാണിച്ച് അവരുടെ അഭിപ്രായം കൂടെ മനസ്സിലാക്കണം. വൃത്തിയായും ഭംഗിയായും നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് അവർ പറഞ്ഞു തരട്ടെ. അതനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങൾ വിലയിരുത്തണം. ചെയ്യുമല്ലോ. 2 വട്ടങ്ങളോ, അതും 2 നിറത്തിൽ, എന്നിട്ടങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് കറങ്ങി കറങ്ങി വരുമ്പോ നല്ല രസമുണ്ടാവും.